സന്തോഷമാണോ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ എല്ലാവരും ഹാപ്പി ആയിട്ട് വേണം സണ്ണി സ്കൂൾ ക്ലാസ്സിന് വന്നിരിക്കാൻ. ആരുടെ മുഖത്ത് ഒരു സങ്കടമൊന്നും പാടില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച മുഖത്തോട് കൂടി ഇവിടെ വന്ന് ഇരിക്കണം. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ നമ്മൾ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പിയുന്നേ. ഞങ്ങളെ എത്ര അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നീശോയെ, ഇന്ന് ഈ സമയം സൺഡേ സ്കൂളിൻ്റെ ഒരു പുതിയ പാഠം പഠിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുക. ഈശോയെ, ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനെയും ഞങ്ങളുടെ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാരെയും നീ അനുഗ്രഹിക്കണമേ. ഈ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുവാനായിട്ടും ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും കുറച്ചും കൂടെ ഒരു എനർജി വന്നില്ലേ? വന്നല്ലേ. അപ്പോ നമ്മള് സൺഡേ സ്കൂളിൽ പഠിക്കാനിരിക്കുമ്പോ വേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമതായിട്ട് വിശുദ്ധ ബൈബിൾ, രണ്ടാമതായിട്ട് നമ്മുടെ സൺഡേ സ്കൂളിന്റെ പുസ്തകം. അപ്പൊ അത് എടുക്കാത്തവരെ എല്ലാവരും എത്രയും പെട്ടെന്ന് വേഗം ഓടി ഓടിപ്പോയി അത് എടുത്തോണ്ട് വന്നേ. വന്നല്ലേ. അപ്പോ നമ്മൾ ഇന്ന് എത്രാമത്തെ പാഠം പഠിക്കാൻ പോന്നേ? വല്ല ഐഡിയുണ്ടോ? നമ്മൾ ഇന്ന് ഏഴാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ എല്ലാവരും പുസ്തകം തുറന്നിട്ട് ആ ഏഴാമത്തെ പാഠത്തിന്റെ പേരൊന്ന് വായിച്ചേ. ഉറക്ക വായിക്കേ. അതെ, രക്ഷകന്റെ ആഗമനം. ഒന്നും കൂടെ വായിച്ചേ, രക്ഷകന്റെ ആഗമനം. അപ്പൊ ആ ഒരു പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആഗമനം എന്ന് പറഞ്ഞാൽ എന്താ? ആഗമനം എന്ന് പറഞ്ഞാൽ എന്താ? ആഗമനം എന്ന് പറഞ്ഞാല് ഒരാളുടെ വരവ്, ഒരാൾ വരുന്നതിനെയാണ് നമ്മൾ ആഗമനം എന്ന് പറയുന്നത്. ഇനി രക്ഷകൻ എന്ന് പറഞ്ഞ ആരാ? അറിയത്തില്ല അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആരോ ഒരാൾ വരുന്നുണ്ട്, ആ വരവിനെ പറ്റിയാണ് നമ്മള് പഠിക്കാൻ പോകുന്നത്. അതൊരു രക്ഷകനുമാണ്, പക്ഷെ അത് ആരാണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തത്. അപ്പോ രക്ഷകന്റെ ആഗമനം. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ സാധാരണ ടി വി കാണുമ്പോഴൊക്കെ രക്ഷകനെ പറ്റി ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ, രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ, ഒരു പ്രശ്നത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വരുന്നവരെയാണ് നമ്മൾ പൊതുവെ രക്ഷകൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഒരു രക്ഷകൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? അപ്പൊ അതിനൊരു കഥ പറയണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും പിന്നീട് അവരുടെ സന്തതി പരമ്പരകളും ഒത്തിരി തെറ്റുകൾ ചെയ്തു. അവര് ദൈവകൽപ്പന ലംഘിച്ചു, അവര് തിന്മ ചെയ്തു, അങ്ങനെ അവര് ദൈവത്തിൽ നിന്ന് അകന്നു. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ നമ്മൾ അകന്നു മാറിയാലും അകന്നു മാറുന്ന ദൈവമാണോ നമുക്കുള്ളത്? അല്ല. നമ്മുടെ പിതാവായ ദൈവം പക്ഷെ എന്ത് ചെയ്തു? അവരെ എങ്ങനെയെങ്കിലും തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട്, അല്ലെങ്കിൽ തൻ്റെ സ്നേഹവും കരുണയും പ്രകടിപ്പിക്കാനായിട്ട് ഒരു പുത്രനെ, അല്ലെങ്കിൽ തൻ്റെ ഏക പുത്രനെ, ഒരു രക്ഷകനെ, ഒരു മനുഷ്യപുത്രനെ കാലത്തിൻ്റെ തികവിൽ ലോകത്തിലേക്ക് അയക്കുവാൻ തയ്യാറായി. എന്താ പറഞ്ഞേ? തൻ്റെ ഏകപുത്രനെ, അല്ലെങ്കിൽ മനുഷ്യപുത്രനെ, അല്ലെങ്കിൽ ആ രക്ഷകനെ കാലത്തിൻ്റെ തികവിൽ എന്ന് വെച്ചാൽ എന്താ? അതെപ്പോഴാണോ സംഭവിക്കേണ്ടത് ആ സമയത്ത് അയക്കാമെന്ന് തീരുമാനിച്ചു. നമ്മളിത് ഇതിനു മുൻപ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയാ? യോഹന്നാൻ 3:16 പറയുന്ന കാര്യം നമ്മൾ ഒന്നാം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? എന്താ? തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാർക്കും ഓർക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം? ആ, കുറെ പേരുടെ കൈയൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓർക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേഗം തന്നെ ഒന്നാമത്തെ പാഠം ഒന്ന് പറിച്ചു നോക്കണം. അപ്പൊ അങ്ങനെ ഒരു രക്ഷകനെ കാലത്തിന്റെ തികവിൽ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ രക്ഷകന്റെ വരവിനെ പറ്റി ഒത്തിരി പേര് പ്രവചിച്ചിട്ടുണ്ട്. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയില്ലേ, പ്രവചനം എന്നൊക്കെ കേൾക്കാറില്ലേ? എന്താ
അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ അതിനെ പറ്റി ഇങ്ങനെ ആൾക്കാർ പറയല്ലേ, ഇങ്ങനെ ഒരു കാര്യം ഇനി സംഭവിക്കും. അപ്പൊ അതാണ് പ്രവചനം. അങ്ങനെ ഈ രക്ഷകന്റെ വരവിനെ പറ്റിയും നമ്മുടെ ഏശയ്യ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് അറിയണ്ടേ? അതെന്താന്ന് അറിയണമെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും വിശുദ്ധ ബൈബിൾ എടുത്ത് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 7:14 ഒന്ന് നോക്കിക്കേ. അമ്മയുടെ ഒക്കെ സഹായം തേടിക്കോ, കുറച്ച് പ്രയാസമായിരിക്കും നിങ്ങൾക്ക്. ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 7:14 വായിച്ചേ. അതെ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ആരാ ഗർഭം ധരിക്കുന്ന? ഒരു കന്യകയായ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ എന്തെന്നാ വിളിക്കപ്പെടുന്നത്? എമ്മാനുവേൽ. എന്താ എമ്മാനുവേൽ? പുസ്തകത്തിൽ ഒന്ന് വായിച്ചേ, ആ പേരൊന്ന് വായിച്ചേ. നിങ്ങൾ ഇതിനു മുൻപ് എമ്മാനുവേലിനെ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ആ പേരുണ്ടോ? എന്നാ ആ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം നമ്മോട് കൂടെ. അപ്പൊ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥം വരുന്ന എമ്മാനുവേൽ എന്ന് ഈ രക്ഷകൻ വിളിക്കപ്പെടുമെന്ന് ആരാ പറഞ്ഞേ? വെരി ഗുഡ്, ആരാ? ഏശയ്യ പ്രവാചകൻ. അപ്പൊ അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ നമ്മുടെ യേശു നമ്പുരാന്റെ ജനനം അല്ലെങ്കിൽ വരവ് പ്രവചിച്ചു. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് ശരിക്കും എന്താ പറയുന്നേ? അതായത് ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് ദാവീദിന്റെ വംശത്തിൽ കന്യക മറിയാമിൽ നിന്ന് രക്ഷകനായ മിശിഹ എവിടെ ജനിക്കും? ബേത്ലഹേമിൽ ജനിക്കും. അവൻ യേശു എന്ന് വിളിക്കപ്പെടും. അവന്റെ വേറൊരു പേരാണ് എന്ത്? നസറായൻ. അപ്പൊ ദൈവം അവന് കൊടുത്ത പേരെന്താ? യേശു. അപ്പോ ഈ യേശു നസറായൻ എന്ന് അറിയപ്പെടും. അത് നിങ്ങൾക്കറിയാവോ? അത് എന്തുകൊണ്ടായിരിക്കും യേശു നസറായൻ എന്ന് അറിയപ്പെടാൻ കാരണം? അത് ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരുവാ. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, അല്ലെങ്കിൽ ബൈബിളിലുണ്ട്, അല്ലെ നിങ്ങളുടെ പപ്പായോടും അമ്മയോടും ചോദിച്ചാലും പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് നമ്മുടെ യേശു തമ്പുരാൻ, നമ്മുടെ പുത്രൻ തമ്പുരാൻ നസറായൻ എന്നറിയപ്പെടാൻ കാരണം? അതെല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ. ശരി, അങ്ങനെ നമ്മുടെ യേശു ഇങ്ങനെ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കളേക്ക് അനുസരിച്ച് ഇങ്ങനെ ജീവിച്ച് പോകുമ്പോഴാണ് നമ്മുടെ കഥയിലോട്ട് വേറൊരാൾ വരുന്നത്. അതാരാണെന്നറിയണ്ടേ? ഒരു പുതിയ കഥാപാത്രം. ആരാണ്? സ്നാപക യോഹന്നാൻ. ആരാ? ഒന്ന് ഉറക്കെ പറ, ഞാൻ ഇത്രയും പറയുന്നില്ലേ? സ്നാപക യോഹന്നാൻ. അപ്പൊ നമ്മുടെ സ്നാപക യോഹന്നാൻ എന്താ ചെയ്തത്? സ്നാപക യോഹന്നാൻ ഇങ്ങനെ വന്നു, അപ്പൊ യൂദയായാലും ജെറുസലേമിലും ഒക്കെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു. ആ മരുഭൂമി മുഴുവൻ ചുറ്റി നടന്ന് ഇങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഒക്കെ ആൾക്കാരെ പഠിപ്പിച്ചപ്പോഴത്തേന് ഒത്തിരി അധികം ആളുകള് നമ്മുടെ യോഹന്നാനെ സ്നാപക യോഹന്നാൻ അടുത്തേക്ക് വന്നു. സ്നാപക യോഹന്നാൻ എന്താ ചെയ്തേ? അവരുടെ പാപം മോചിച്ച് അവർക്ക് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം നൽകി. ഏത് നദിയിൽ വെച്ച? ജോർദാൻ നദി. പുസ്തകം എടുത്തൊന്ന് നോക്കിയേ, നിങ്ങൾക്ക് ആ പേരൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫെമിലിയർ ആകട്ടെ. ഏത് നദിയാ? ജോർദാൻ നദി. അവിടെ വെച്ച് സ്നാനം നൽകി. സ്നാനം നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങളൊക്കെ സ്നാനം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ? ഇല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത പ്രായത്തില്ല. പക്ഷെ എല്ലാവർക്കും ജ്ഞാനസ്നാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജ്ഞാനസ്നാനവും നമ്മൾ ഈ പറയുന്ന ജ്ഞാനസ്നാനവും തമ്മിലുള്ള ഒരു ഏക വ്യത്യാസം എന്താന്ന് വെച്ചാല്, നമ്മുടെ എല്ലാം ചെറുപ്പത്തില് നമുക്ക് അറിവില്ലാത്ത പ്രായത്തിലാണ് നമ്മള് സ്നാനം സ്വീകരിക്കുന്നത്. അന്ന് പക്ഷേ നമുക്ക് വേണ്ടി പാപം ഏറ്റു പറഞ്ഞത് ആരാ? നമ്മുടെ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ഒക്കെ ആയിരിക്കും അന്ന് നമുക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റു പറഞ്ഞത്. നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ തലതൊട്ടപ്പനൊക്കെ ആരാ? അന്നേരം അമ്മ ആരാന്നറിയാവോ? ഈ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ചോദിക്കണം കേട്ടോ, ആരാന്നെ. അപ്പോ പക്ഷേ നമ്മുടെ ഇവിടെ സ്നാപക യോഹന്നാന്റെ അടുത്ത് വന്ന ആളുകളൊക്കെ നല്ല പ്രായമായവരും അറിവും ബോധവും ഉള്ളവരായിരുന്നു. അവരെല്ലാം അവരുടെ ബോധം വെച്ചിട്ട് അവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അപ്പൊ ഈ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? നമ്മൾ ആരുടെ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? യേശു. ഈ കൂട്ടത്തില് നമ്മുടെ യേശു ഉണ്ടായിരുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാന വേളയില് ഒരു വലിയ കാര്യം സംഭവിച്ചു. എന്താന്നറിയാവോ? നമ്മുടെ മാമോസ് നടക്കുമ്പോൾ മിക്കവാറും ഒക്കെ നമ്മുടെ പപ്പാമാര് നമ്മുടെ ജ്ഞാനസ്നാന വേളയിൽ കാണുമായിരിക്കും. നിങ്ങളൊക്കെ പഴയ ആൽബം ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, മിക്കവാറും നമ്മുടെ പപ്പായും അമ്മയും എല്ലാവരും കാണും. നമ്മുടെ യേശുവിന്റെ ജ്ഞാനസ്നാന വേളയിലും പിതാവായ ദൈവം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ? ഒരു മനുഷ്യനായിട്ട് കൂടെ വന്നാണോ? അല്ല, പിതാവായ ദൈവത്തിന്റെ സ്വരമാണ്
യേശുവിന്റെ ജ്ഞാനസ്നാന വേളയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:11 ഏതാ ഒന്ന് വേഗം എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 1:11, അതായത് യേശുവിന്റെ ജ്ഞാനസ്നാന വേളയിൽ പിതാവായ ദൈവം തന്റെ മകനോട് പറഞ്ഞ കാര്യം പറയാൻ പോകുന്നേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും അത്, അല്ലെങ്കിൽ ഒരു ഒരു പറച്ചിലായിരിക്കും അത്. നമ്മുടെ പിതാവ് പറയുന്നത് എന്താ? ആ വായിച്ചോ, ഏറ്റവും ആദ്യം എടുത്ത ആള് വായിച്ചോ. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചേ. നീ എന്റെ പ്രിയപുത്രൻ, പ്രിയപ്പെട്ട പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അപ്പന് മകനോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകളല്ലേ ഇത്. നീ എന്റെ പ്രിയപ്പെട്ട മോന, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളിലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മുടെ പിതാവായ ദൈവം പറഞ്ഞു. അങ്ങനെ യേശുവിന്റെ ജ്ഞാനസ്നാനവും കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഈ സമയത്ത് നമ്മുടെ സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി, അതായത് പുറത്തൊന്നും സുവിശേഷം പ്രസംഗിക്കാൻ പോവാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ സ്നാപക യോഹന്നാൻ വന്നു ചേർന്നു. ഈ സമയം ആ ദൗത്യം ആരേറ്റെടുത്തു? നമ്മുടെ യേശു. അങ്ങനെ യേശു സുവിശേഷം പ്രസംഗിക്കാൻ എവിടേക്ക് പോയി? ഗലീലി. അങ്ങനെ ഗലീലി പ്രദേശം മുഴുവൻ യേശു സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയി. അപ്പൊ ഇതാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ തുടക്കം. അതായത് യേശുവിനെ യേശു എന്ന നിലയിൽ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. അതിനെയാണ് നമ്മൾ പരസ്യ ജീവിതം. അതിന് മുന്നേ ഉള്ള യേശുവിനെ ആർക്കും എന്താ പിതാവിന്റെ മകനായിട്ട് അറിയത്തില്ലായിരുന്നു. ഏതോ ഒരു ചെറുക്കൻ, ഒരു നസറായൻ, ഒരു ചെറുക്കൻ എന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ പരസ്യ ജീവിതത്തോടു കൂടിയാണ് പിതാവായ ദൈവത്തിന്റെ മകനായ യേശുവിനെ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയത്. ഈ സമയത്ത് നമ്മുടെ യേശു ഒരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ടാണ് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്. നിങ്ങൾക്കറിയണോ? ഓ, അല്ലെങ്കിൽ വേണ്ട, അറിയണം താല്പര്യമുണ്ടോ? എങ്കിൽ വീണ്ടും എടുത്തോളൂ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:15. നിങ്ങൾ കുറച്ചു മുന്നേ എടുത്തതിന്റെ 2 വാക്യങ്ങൾ താഴെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:15 എന്താ പറഞ്ഞേ? ആ ഇത്തവണ ആരാ ഏറ്റവും ആദ്യം എടുക്കുന്നത് നോക്കട്ടെ. ഓ, ഇത്തവണ കുറെ പേരെടുത്തല്ലോ. ഒരാൾ വായിച്ചോ. എന്ത്? സമയം പൂർത്തിയായി, ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതായത് ഇപ്പൊ കറക്റ്റ് സമയമായി, സമയം പൂർത്തിയായി. നമ്മൾ എല്ലാവരും അന്വേഷിച്ച് നടന്ന ദൈവരാജ്യം എന്ന് പറഞ്ഞത് ഇനി അടുത്തെത്തി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുദപിക്കണം. അനുദപിക്കാന്ന് വെച്ചെന്താ? നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നമുക്ക് നമ്മുടെ പാപങ്ങളെ പറ്റിയും തെറ്റുകളെ പറ്റി ഒരു ബോധം വേണം അല്ലേ? ബോധം ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ അതിനെപ്പറ്റി അനുദപിച്ചിട്ട് കാര്യമുള്ളൂ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ? ദൈവം തന്നെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ടാണ് നമ്മുടെ യേശു തമ്പുരാൻ പറഞ്ഞത്. അങ്ങനെ യേശു തമ്പുരാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം ഒരു സിനഗോഗിൽ, അതായത് നസറത്തിലെ ഒരു സിനഗോഗിൽ എത്തിച്ചേർന്നു. സിനഗോഗ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന എത്ര പേരുണ്ട്? സിനഗോഗ് അറിയാമോ? ആ, നമ്മൾ അധികം കേട്ടിരിക്കാൻ വഴിയില്ലാത്തൊരു പേരാണ് സിനഗോഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്നത്തെ പള്ളികളൊക്കെ പോലെ തന്നെ അന്ന് അവിടെ ആരാധനയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ദൈവീക കാര്യങ്ങളെ പറ്റിയും ദൈവചിന്തകളെ പറ്റിയൊക്കെ പരസ്പരം അറിവുള്ള വ്യക്തികൾ ഇങ്ങനെ സംവാദം നടത്തുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഏത്? സിനഗോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനഗോഗിൽ വന്നിട്ട് നമ്മുടെ യേശു തമ്പുരാൻ ഒരു ദിവസം ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. യേശു തമ്പുരാൻ വന്നിട്ട് അവിടെ ഇരുന്ന യേശയ്യാ പ്രവാചകന്റെ പുസ്തകം, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ നോക്കി, എന്താ ഈ ചെയ്യാൻ പോകുന്നത്? ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയായി. അപ്പൊ യേശു വന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഭാഗം നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:18-19. ലൂക്കായുടെ സുവിശേഷം 4:18-19 എന്താ പറഞ്ഞേ? യേശു എന്താ വായിച്ചേ? അപ്പൊ ഞാൻ വായിക്കാം, ടീച്ചർ തന്നെ അത് പറയാം. അതായത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, നമ്മുടെ യേശു പറയുന്ന. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും
അന്തർകാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അയ്യോ, എന്ത് വലിയ നീളമുള്ള വചനമായത്, മനസ്സിലാവാതെ പോയോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് യേശു പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി എന്തുവാ, ദരിദ്രരെ പോയി സുവിശേഷം അറിയിക്കുക. അതുപോലെ യേശു ചെയ്യുന്ന വേറെ പ്രവൃത്തികൾ എന്താ, ബന്ധിതർക്ക് മോചനം. എന്ന് വെച്ചാൽ എന്താ, ബന്ധനത്തിലായിരിക്കുന്നവര്, അത് മാനസികമായിട്ടാണ്, അതായത് മനസ്സുകൊണ്ട് എന്തെങ്കിലും വിഷമിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിന്റെ വേദനയുള്ളവരെയും ബന്ധിതരെന്ന് പറയും. അവരെയോ അല്ലാതെ ബന്ധനസ്ഥരായി ഒരു മുറിയിൽ അടച്ച് അകപ്പെട്ടവരെ ആണെങ്കിൽ പോലും ഈ ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ച, അതായത് അന്തർക്ക് കാഴ്ച കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമല്ലേ, അതുപോലെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അതായത് ഏതെങ്കിലും തരത്തില് വിഷമം അനുഭവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകാനായിട്ടുമാണ് എന്ത് ചെയ്തത്, ഞാൻ വന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ എന്താ, നമ്മുടെ യേശു തമ്പുരാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്റെ പരസ്യ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മള് പറഞ്ഞത്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നിങ്ങളോട് ഒരാളൊന്ന് ചോദിക്കുകയാണ്, യേശു പരസ്യം തുടങ്ങിയിട്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തു, നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? കറക്റ്റാ, പറഞ്ഞു, സുവിശേഷം പ്രസംഗിച്ചു, പിന്നെന്ത് ചെയ്തു, അന്തർക്ക് കാഴ്ച നൽകി, അതുപോലെ അത് മാത്രം നൽകിയുള്ളൂ അല്ല, അതുപോലെ മറ്റ് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു, പിന്നെന്താ ചെയ്തത്, ബന്ധനത്തിലായിരുന്നവരെ മോചിപ്പിച്ചു, പിന്നെന്താ ചെയ്തത്, ഈ വേദനയിലും ദുഃഖത്തിലും ആയിരിക്കുന്നവർക്ക് ഒത്തിരി സ്നേഹവും കരുണയും നമ്മുടെ യേശു തമ്പുരാൻ നൽകി. അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ വേദന അനുഭവിക്കുന്നവരെയും ദരിദ്രരെയും മാത്രമല്ല, അന്നത്തെ സമൂഹം ഈ ചുങ്കക്കാരെയും പാപികളെയൊക്കെ ഈ നികൃഷ്ട ജീവികളായിട്ട് കരുതി അവരെ മാറ്റി നിർത്തിയിരുന്നു. അവരെ പോലും, മനസ്സിലായോ, വേദനിക്കുന്നവരെ മാത്രമല്ല സമൂഹം മാറ്റി നിർത്തിയവരെ പോലും നമ്മുടെ യേശു തമ്പുരാൻ തൻ്റെ അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തി സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് അവരോടും പെരുമാറിയിരുന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് നമ്മുടെ യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ജീവിതം അങ്ങനെ ജീവിക്കുകയാണ്, മനസ്സിലായോ? അപ്പോ ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് ഈ രക്ഷകൻ, ഈ രക്ഷകന്റെ ആഗമനത്തെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ രക്ഷകൻ എന്തിനാ വന്നത്, മനസ്സിലായോ? രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ, പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള അല്ലെങ്കിൽ മനുഷ്യ വംശത്തോടുള്ള സ്നേഹവും കരുണയും പ്രകടിപ്പിക്കാനായിട്ട് തൻ്റെ പുത്രനെ, തനിക്ക് ആകെ കൂടെയുള്ള തൻ്റെ ഏക പുത്രനെ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ച ആ കഥയാണ് നമ്മൾ രക്ഷകന്റെ ആഗമനം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്, മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ ചോദിക്കാം, ആരാ രക്ഷകൻ? യേശു തമ്പുരാൻ. ആര് പറഞ്ഞിട്ട് എങ്ങോട്ട് വന്നത്? പിതാവായ ദൈവം പറഞ്ഞിട്ട്. എന്തിനാ വന്നത്? മനുഷ്യവംശത്തെ രക്ഷിക്കാനായിട്ട്. അത്രയോട് വളരെ സിമ്പിളായ കാര്യമാണ്. അപ്പൊ ഇനി എന്ത് ചോദ്യം ചോദിക്കാം, നമ്മളിതൊക്കെ എന്തിനാ പഠിക്കുന്നത്? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, ഈ കഥ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നത്? രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഞാൻ ചോദിച്ചോട്ടെ, പിതാവായ ദൈവം, അദ്ദേഹത്തിന്റെ ഏക മകൻ, നിങ്ങൾ ആലോചിക്കുക, അത്രയും സുഖ സൗകര്യങ്ങളില് ജനിക്കാമായിരുന്ന ജീവിക്കാമായിരുന്ന ഒരാളല്ലേ, ഇതൊരു കാര്യമില്ലാതെ, ഒരു ആവശ്യമില്ലാതെ നമുക്ക് വേണ്ടിയിട്ട് വെറും മനുഷ്യനായിട്ട്, നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിട്ട് മാംസം ധരിച്ച് ഈ ഭൂമി വരേണ്ട വല്ല കാര്യമുണ്ട് ഇത്രയും കഷ്ടപ്പെടാനായിട്ട്. പക്ഷെ അങ്ങനെ വരാൻ കാണിച്ച ആ വലിയ മനസ്സുള്ള തമ്പുരാനാണ് നമ്മളെയെല്ലാം കാത്തു പരിപാലിക്കുന്നത്. അപ്പോ ആ യേശു തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കില്ലേ? ഞാനും, നിങ്ങൾ പറയണം, കടമയുണ്ടോ ഇല്ലയോ? നമുക്ക് കടമയുണ്ട്. ഇനി രണ്ടാമതായിട്ട്, നമുക്കിങ്ങനെ യേശു തമ്പുരാൻ ഇത്രയും വലിയ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലേ, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടോ? കരുണ കാണിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാറുണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനി അത് ചെയ്യണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് ഈ പാഠം നമ്മുടെ സഭ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പുത്രനായ ദൈവത്തെ മനസ്സോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുവാനും അതുപോലെ തന്നെ എന്തിനാ, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മളെ സ്നേഹത്തിൽ വർത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ സഭ നമുക്ക് ഈ പാഠം തന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പാഠത്തില് നിങ്ങൾക്ക്
ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പുസ്തകത്തിലൊന്ന് നോക്കണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കുർബാന ക്രമത്തിൽ നമ്മുടെ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ഉള്ള ഒരു ആദ്യത്തെ പ്രാർത്ഥനയാണ്. സ്വഭാവ പ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പൊ ഈ പ്രാർത്ഥന എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ മറന്നുപോയവരുണ്ടെങ്കിൽ ഒരു തവണ ഞങ്ങളുടെ പുസ്തകത്തില് വായിക്കണം. പിന്നെ ഇത്രയും നേരം നമ്മൾ ഒരു പാഠം പറഞ്ഞു, പക്ഷെ ഈ പാഠത്തിനെ മുഴുവൻ നമുക്ക് ഒറ്റ വചനത്തില് നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഇന്ന് എന്താ ഏഴാം പാഠത്തിൽ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഈ കഥ മുഴുവൻ പറയണ്ട, നിങ്ങൾ ഒറ്റ ഒരു വചനം പറഞ്ഞാൽ മതി. സിമ്പിൾ അല്ലേ? അതായത് ഒറ്റ മാർക്കിന്റെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം. എന്താ അതും? എന്റെ ഉത്തരവല്ല, അതും നമ്മുടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:15 ക്ഷമിക്കണം, 1:14 ഓർമ്മയുണ്ടല്ലോ. 1:14 ഇപ്രകാരം പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്താ പറഞ്ഞേ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:14. അപ്പൊ ഈ വചനം എന്ന് പറയുന്ന ആരാ? ദൈവത്തിന്റെ വചനം മാംസമായിട്ട്, അതായത് പുത്രൻ തമ്പുരാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യപുത്രനായിട്ട് നമ്മുടെ ഇടയില് വസിച്ചു. ബോറടിച്ചോ? ചിന്തരായല്ലേ? അപ്പോ നമുക്കിനി ഒരു പാട്ട് പഠിച്ചാലോ? പഠിക്കാം. അപ്പൊ ഈ പാട്ട് ക്രിസ്തുമസിൽ നമ്മൾ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ നിങ്ങൾ വേഗം പോയി ആ പാട്ട് കേട്ട് അതിന്റെ ട്യൂൺ പഠിച്ചോ. പഠിച്ചില്ലല്ലേ? അത് കുഴപ്പമില്ല, ക്രിസ്മസിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ ട്യൂൺ ഇപ്പൊ പഠിച്ചു വെച്ചാല് അപ്പൊ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നമുക്കത് അച്ഛൻ്റെ കൂടെ നമ്മുടെ അമ്മമാരുടെ ഒക്കെ കൂടെ നമുക്ക് പാടാം. അപ്പോ എല്ലാവർക്കും ഈ പാഠം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിച്ചാലോ? ശരി. ഈശോയെ, ഞങ്ങൾ ഇന്ന് ഈ പാഠം പഠിച്ചു. ഈശോയെ, നിന്റെ നീ രക്ഷകനാണെന്നും നീ ഇത്ര ത്യാഗം സഹിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായിട്ട് വന്നുവെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിന്നോട് തെറ്റ് ചെയ്യില്ല. ഇനി അഥവാ ഞങ്ങൾ തെറ്റ് ചെയ്താലും ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളോട് സ്നേഹവും കരുണയും എല്ലാം അവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. മനസ്സിലായോ? അപ്പൊ ശരി. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.